സ്റ്റൈലും നോക്കട്ടെ. ആ ഒരു പ്രതീക്ഷ വെച്ച് ഒരു മാസത്തിൽ നിന്ന് പ്രതീക്ഷ വരരുത്. എന്നാൽ നല്ല സീരീസ് പടമാണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ജോജു ഉള്ളൂ. ജോജു പക്ഷെ തന്നെ പടത്തിന്റെ അവസാനം വരെ നമ്മൾ ഓർത്തിരിക്കും. അതുപോലെ റോളാണ് ജോജു ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം തുടങ്ങുന്നത്. നല്ല ഐഡിയയാണ് രാജീവിന്. നല്ല നല്ലപോലെ ഐഡിയ വെച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. പഴയ ഒരു മട്ടാഞ്ചേരി കലാപത്തിന്റെ കഥയാണ് കാണിക്കുന്നത്. അവർക്ക് അറിയാവുന്നവർക്കല്ലേ അറിയാം. നന്നായിട്ട് അവിടെ നന്നായിട്ട് കുറെ പേരോട് പറഞ്ഞു. അതായത് സിനിമ ഈ അതായത് ഈ അറിയാവുന്ന ആൾക്കാർ സിനിമ എടുക്കുമ്പോഴത്തേക്കിനാണല്ലോ അതിൻ്റെ ഒരു ഒരു പ്രയോജനം വരുന്നത്. ഇത് മൂല്യം അറിയുന്ന സിനിമയാണ്. ഒരു മനുഷ്യന്റെ മൂല്യം, അതായത് അതെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സന്തോഷം എങ്ങനെയാണ് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സിനിമകളൊന്ന് കണ്ടു. മട്ടാഞ്ചേരിയിൽ നടന്നിട്ടുണ്ടായ പണ്ടത്തെ വെടിവെപ്പും പരിപാടിയാണ് സിനിമ കാണിക്കുന്നത്. ഭയങ്കര മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്താന്നുള്ളതും പണി എന്താന്നുള്ളതും ഭക്ഷണം എന്താന്നുള്ളതും അമ്മ അച്ഛൻ അവരുടെയൊക്കെ സ്നേഹം എന്താന്നുള്ളതും പ്രണയം എന്താന്നുള്ളതും കഷ്ടപ്പാട് എന്താന്നുള്ളതും അടക്കമുള്ള ഒരു ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ മൂല്യങ്ങളെയും കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് തുറമുഖം. ഇന്ന് നമുക്ക് ഭയങ്കര സുഖമാണ്, സന്തോഷമാണ്. നമ്മൾ ഈ ജനറേഷനിൽ ജനിച്ചത് ഭയങ്കര ഭാഗ്യമാണ്. പക്ഷെ പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ ജനറേഷൻ ഉണ്ടായെന്ന് തന്നെ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും പോയി പടം കാണണം. നമ്മുടെ എന്താ പറയുക, കൊച്ചിയിലുള്ള ആൾക്കാർ, എനിക്കൊന്ന് ആ മട്ടാഞ്ചേരിയിലുള്ള ആൾക്കാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആവും. കേരളക്കര മുഴുവനും കാണാനുള്ള ഒരു സിനിമയാണ്. ഇതിൽ അഭിനയിച്ച ഓരോ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ തന്നെയാണ് പ്രകടനം ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റും നല്ല വ്യത്യസ്ത രീതിയിലാണ് അവരുടെ അഭിനയ ശൈലി തുടരുന്നത്. വ്യത്യസ്ത അഭിനയങ്ങളുടെ ശൈലിയും ആണ് നിവിൻപോളയുടെ ഇതിൽ എടുത്തു പറയേണ്ടത്. നിവിൻപോളയുടെ ഒരു മാസ് മരിക അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ സിനിമയിൽ. ഇത്രയും വലിയൊരു സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ദൈവത്തോടും അള്ളാഹുവിനോടുള്ള നന്ദി തീർച്ചയായിട്ടും അറിയിക്കുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നിവിൻ പോളി എന്ന നടന്റെ മികച്ചൊരു അഭിനയ മുഹൂർത്തം നേരിൽ കാണാൻ പറ്റി എന്നുള്ള ഒരു ഫീൽ ആണ് എനിക്കുള്ളത്. ചരിത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയ ഒരു സിനിമ കൂടിയാണ്. എന്ന് പറയാൻ കാര്യം തൊഴിലാളി വർഗത്തിന്റെ എല്ലാ പണ്ട് 1950 ജീവിതം പച്ചയായ ജീവിതം അവസ്ഥമാക്കി അതേ കഥ തന്നെ സ്ക്രീനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രാജീവ് രവി എന്ന ഒരു കലാകാരൻ. അദ്ദേഹത്തിന്റെ മികച്ചൊരു ഡയറക്ഷൻ കൂടിയാണ് ഈ സിനിമ. സിനിമ കണ്ടൊരു അനുഭൂതിയല്ല, ഒരു ജീവിതം, പച്ചയായ ജീവിതം മനസ്സിൽ കണ്ടൊരു ഫീലാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ തൊഴിലാളി വർഗത്തിന്റെ ജീവിതം ഒരു റിയൽ ലൈഫ് സ്റ്റോറി. അവരുടെ പണ്ട് ഓലമെരിഞ്ഞ കൂരയായിരുന്നു, ഇന്നിപ്പോൾ സിമെന്റ് ഉള്ള ബിൽഡിംഗ് വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ അവരുടെ ഒരു കഷ്ടപ്പാടും കഠിനാധ്വാനം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നും ജീവിക്കുന്നത് എന്നുള്ള തെളിവ് കൂടിയാണ്. പിന്നെ രക്തസാക്ഷികൾ ഒരിക്കലും മരിക്കുന്നില്ല എന്ന മെസ്സേജ് കൂടി ഈ സിനിമയിൽ പറയുന്നുണ്ട്. നിവിൻപോളി എന്ന നടന്റെ വടക്കൻ സെൽവി പ്രേമം പോലെയുള്ള സിനിമയിൽ നിന്നുള്ള വേറെ രീതിയിലുള്ള വേറെ ലെവൽ മാസ് മരിക രംഗവുമായി നിവിൻപോളിയുടെ ആക്ഷൻ സീക്വൻസ് വെല്ലും തരത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. മാരകമുള്ള അഭിനയമാണ് മരണ മാസ് പെർഫോമൻസ് ആണ് നിവിൻപോളിയുടെ. ഇത് നേരത്തെ ഇറങ്ങിയ സാറ്റർഡേ നൈറ്റ്സിനേക്കാളും മികച്ച രീതിയിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയൊരു മികച്ചൊരു സിനിമയായിരിക്കും ഈ സിനിമ. പിന്നെ എടുത്തു വരേണ്ടത് അർജുന സോഗൻ സാറും നിവിൻപോളിയും കൂടിയുള്ള ഫൈറ്റ് സീക്വൻസും എല്ലാം വർക്കൗട്ടായി പോയിട്ടുണ്ട്. ഇവരുടെ ഇമോഷൻ സീക്വൻസ് എല്ലാം ഒരു അനിയനും ചേട്ടനും തമ്മിലുള്ള ഒരു ആത്മാർത്ഥ ബന്ധം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവരുടെ വയക്കും പിന്നെ സ്വല്പം നേരം കഴിയുമ്പോൾ അവർ വയക്ക് മാറി റിയൽ ലൈഫിലേക്ക് വരുന്ന മെസ്സേജ് കൂടി കാണിക്കും. ചേട്ടൻ അനിയന്മാരുടെ ഒരു ബന്ധം കൂടി ഈ സിനിമയിൽ നിവിൻപോളിയും അർജുന ശർമ്മ കാണിച്ചിരിക്കുന്നുണ്ട്. തന്നെയാണ്. എന്നാ വെച്ചാല് ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പോ എനിക്ക് കൊച്ചിയിലേക്ക് പോകുമ്പോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി. അപ്പോ ഒരു ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് എനിക്ക് കൊച്ചിനോട് എനിക്കൊരു വല്ലാത്തൊരു ആത്മബന്ധം തന്നെയാണ്. ബിക്കോസ് ഇപ്പൊ രാജീവ് രവിയുടെ കമ്മട്ടിപ്പാട്ട് എടുത്താലും അതുപോലെ തന്നെ അന്നയും റസൂൽ എടുത്താലും ആ ഫിലിംസിനൊക്കെ ഒരു സോൾ ഉണ്ട്. ആ സോള് നമ്മൾക്ക് ഇപ്പോഴും നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല.
രാജീരവിടെ എല്ലാ ഫിലിംസിലും ഒരു സോൾ ഉണ്ട്. ആ സോൾ നമ്മിപ്പോ എല്ലാ സിനിമകളും ഒരു സോൾ ഉണ്ട്. അതുപോലെ തന്നെ അമൽനീരത്തിന്റെ ബിഗ് ബി ആയാലും അതുപോലെ തന്നെ ഭീഷ്മപർവായാലും അതിലൊക്കെ ആ ഫിലിംസിലൊക്കെ ഒരു സോൾ ഉണ്ട്. ആ സോൾ നമുക്ക് ഈ ഫിലിംസിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി അങ്കമാലി ഡയറീസ് ആയാലും ഇവരൊക്കെ റിയലിസ്റ്റിക് ഫിലിം എടുക്കുന്നവരാണ്. ഈ രാജീവ് രവി ആയാലും ലിജോ ജോസ് പെല്ലിശ്ശേരി ആയാലും അതുപോലെ തന്നെ അമൽ നീരദ് ആയാലും ഇവരൊക്കെ ഒരു റിയൽ സ്റ്റോറി അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് സ്റ്റോറി എന്ന് തന്നെ പറയാം. അത് ഒരു കൊച്ചിക്കാരനാണെങ്കിൽ ഒരു മട്ടാഞ്ചേരിക്കാരനാണെങ്കിൽ അത് ഫിലിം തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര നഷ്ടമായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ മട്ടാഞ്ചേരിയിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പ്രത്യേകം നന്ദി തന്നെ പറയണം രാജീവ് രവി, സോറി ഡയറക്ടർ രാജീവ് രവി സാറിനോട് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നല്ലൊരു ഫിലിം അത് ഇങ്ങനെ നല്ലൊരു കാസ്റ്റിംഗിലും ചെയ്തതും ഒരു നല്ലൊരു കാസ്റ്റിംഗ് ആണ് ഇതില്. നിവിൻ പോളിയൊക്കെ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മണികണ്ഠൻ, എല്ലാവരും നല്ലൊരു ആക്ടിംഗ് ആയിരുന്നു. നല്ലൊരു പടമാണ്, ഒരു കലാപത്തിന്റെ നന്നായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ പൂർണിമേന്ദ്രത്തിന്റെ അഭിനയമാണ് എടുത്തു പറയാനുള്ളത്, നല്ല അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകനൊക്കെ അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു പടമാണ്. ഒരു പിന്നെ അത്യാവശ്യം ലെങ്ത് കൂടുതലുള്ള ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ പെർഫോമൻസ് അടിപൊളിയായതുകൊണ്ട് പിടിച്ചിട്ടുണ്ട് പടം. നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ ആ ഒരു 1950 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു DOP ആയാലും ബാക്കി കളറിംഗ് ഒക്കെ ആയി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം അടിപൊളിയാണ്, നൈസ് പടമാണ്. ഇപ്പൊ അതിന് എടുത്തു പറയേണ്ടത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല, അടിപൊളി പടമാണ്. ലെങ്ത് അടിച്ചിരിക്കുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ 3 മണിക്കൂർ പടമുണ്ട്, അതാണ് കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ഏറ്റെടുത്തെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ കളക്ഷൻ കയറാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് വെയിറ്റ് ഇരുന്ന പടമാണല്ലോ, നല്ല രീതിയിൽ ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. സിനിമാറ്റോഗ്രഫി ഒക്കെ നന്നായിട്ടുണ്ട്. നിവിൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അർജുൻ അശോകൻ, പിന്നെ നിമിഷ സജൻ എല്ലാവരും ചെയ്തിട്ടുണ്ട്. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുത്ത് കാണരുത്. വൺ ടൈം വാച്ചബിൾ ആച്ച്, അതെ. കുറെ ലാക്സ് ഉണ്ട്, സെക്കൻഡ് ഹാഫിലുണ്ട് കുറച്ച്.